ഓക്കേ അല്ലേ മാർട്ടി ആ ഓക്കേ അതെ തുമ്മല് സോറി കേട്ടോ അടിയത് തുമ്മിയതാണ് ജലദോഷം അല്ലേ ഹലോ അറിയോ ചുമ്മാ ഇല്ല എന്റെ ഫ്രണ്ടിനെ കാണാനില്ലാതെ എത്ര നാളായിട്ട് ഞാൻ സിറ്റി കൂടെ പട്ടിയെ പോലെ നടക്കരുന്നറിയാമോ ഗീസിലെ പോണെ നമ്മളിരുന്നിപ്പോ ആർക്കും വേണ്ടല്ലോ ആ നമ്മളേനു വേണ്ടാത്തത് എനിക്കറിയാം ഇത്രയും നാളെ ഇതാണോ നിന്റെ ഫ്രണ്ട് ആ ഫ്രണ്ട്ഷിപ്പ് അങ്ങ് നടത്തണം ഗീസിലൊന്ന് വന്നേ ഏത് നീകൻ നീ വെറും ആത്മാവിനി അറിയില്ലായിരുന്നു ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു ഗീസിൽ ഇവിടെ ആയിരുന്നു ഞാനാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഗീസിലാണ് ഇവിടെ ഇല്ലായിരുന്നത് എവിടെ ആയിരുന്നു എന്നിട്ട് വന്നിട്ട് എന്നാണ് എന്റെ പൊന്ന് ചന്ദ്ര നീ ഗേറ്റിലെ കണ്ടത് എന്റെ പറയാത്തപ്പോ എന്തിന് ഞാനും നീകനും റോബറി ചെയ്തോണ്ടിരിക്കുക ഒരു റോബറിയിൽ നിന്ന് അടുത്ത റോബറിയിലോട്ട് വളരെ പെട്ടെന്നായിരുന്നു ബാബു എല്ലാം പോലീസ് വന്നില്ല അതുകൊണ്ട് നമ്മള് ഒരു റോബറി ചെയ്തിട്ട് ഞാൻ കാശ് ചെയ്യാതെ അടുത്ത ഷോപ്പിലോട്ട് പോയി അവിടെ ഞങ്ങൾ വീണ്ടും റോബറി ഇടുന്ന സമയത്ത് ഇടയ്ക്ക് പോലീസ് വരുന്നു അപ്രത്യക്ഷമായി ഒരു വനിത വരുന്നു ഒരു സ്ത്രീ വരുന്നു എന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയട്ടെ ഒരു സ്ത്രീ വരുന്നു അന്നേരം ഒരു ഹോസ്റ്റൽ നമുക്ക് വേണമല്ലോ ഞാൻ നീങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുട്ടിയുടെ പേര് നിന്റെ അച്ഛൻ മാറില്ല പെണ്ണുങ്ങളെ കാണാത്തവന്മാര് പറയണം പേര് ഞാൻ പറഞ്ഞുതരാം മാറില്ല മാറില്ല പേര് പറഞ്ഞു മനുഷ്യ ചുമ്മാ കാര്യം പറയട്ടെ എന്നിട്ട് എന്നിട്ട് ബാബു അന്നേരം തന്നെ ഈ നീകൻ ഇവളെ ഇതാക്കി ബന്ധിച്ചു ബന്ധിച്ചതിന് ശേഷം ഞാനാണെങ്കി പൈസയൊക്കെ എടുത്തോണ്ടു എല്ലാം വന്ന് എല്ലാം സെറ്റ് ഡിമാൻഡ് ചെയ്തോണ്ട് ഇരിക്കവേ ഫുഡ് കഴിക്കാതെ തൽക്ഷണത്തിൽ ആള് അന്തരിച്ചു പോലീസ് കേറി തോക്കെടുത്ത് അറിഞ്ഞ് എവിടെയൊക്കെ അടിച്ചത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് ആ പിസ്റ്റലേ മറ്റേ കേടായിരുന്നു അറിയാൻ മറ്റേ ബുള്ളറ്റ് പോയതാണ് അങ്ങനെയാണോ കേസൽ ഇവനാണോ കൊന്നത് ആ അതിപ്പോ അത് അത് ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു ബാബു ചന്ദ്ര പെൺകൊച്ചിന്റെ മേൽ കൈനീര് തലല്ലേ വെട്ടേണ്ടത് കൈ വെട്ട അവന്റെ കൈ വെട്ടെ നേരെ തിരിച്ചല്ലേ ഇപ്പൊ തൽക്കാലം മനെ നിന്റെ പേര് എമ്മിലാണ് തുടങ്ങണത് മനസ്സിലായ അതും രണ്ടാമത്തക്ഷരം അയ്യു ആണ് മൈൽസേ മൈൽസേ എന്നാണ് ഇതുവരെ ഞാൻ വിളിച്ചത് എന്നെ കൊണ്ട് അച്ഛനെ മാറ്റി വിളിപ്പിക്കല്ലേ നീ ഗ്രൈൻഡ് ചെയ്താടാ എന്റെ വാങ്ങിച്ചിട്ട് കൊണ്ട് പത്ത് കൊക്കേനെ മരി സാധനം മരിയായി കൊണ്ടുവന്നോളാം പോയി ഗ്രൈൻഡിങ് തുടങ്ങടാ ഞാൻ സത്യയുടെ മുതലാളിയുടെ അടുത്ത് പറയും നീ ഈ ആഴ്ച തന്നെ മുതലാളിക്ക് 10 ലക്ഷം രൂപ കൊടുക്കണം പോരെ തന്നെ നിനക്ക് വേണ്ട ഷീൽഡും കാര്യങ്ങളെല്ലാം നീ കുക്ക് ചെയ്യണം സ്റ്റീവ് അല്ലേ സ്റ്റീവേ ഞാൻ മുതലാളി വരട്ടെ മുതലാളി വരട്ടെ പെണ്ണുങ്ങളുടെ അടുത്ത് കറങ്ങി കൊഞ്ചി നടക്കണവൻ മൈൽസേ മൈൽസേ അവനല്ലേ നീ വര മൈൽസിനെ കൊണ്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി എവിടെയെങ്കിലും കൊണ്ട് വിട്ടാണ് അവൻ ഗ്രൈൻഡ് ചെയ്യാതെ ഇങ്ങനെ പെണ്ണുങ്ങളെ പടകേ നടന്നിട്ട് എനിക്ക് അയ്യോ ആലും സോറി
കൂട്ടുകാരെ വെള്ളം കുറച്ചില്ല ആള് തീരും അത്രയല്ല പഴയ പോലെ പ്രൈവസി ഇല്ല എവിടെയായിരുന്നേ സൗണ്ട് ഒന്ന് കൂട്ടിയിട്ട് ഇപ്പൊ സെറ്റാണ് അല്ല ഇതിപ്പോ കുറെ നാളായി ഒറ്റയടിക്ക് കാണാനില്ലാതെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞ എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഫ്രണ്ട് അല്ലേ എനിക്ക് ആകെ ബെസമൊക്കെ ആയി പെട്ടെന്ന് ചന്ദ്ര അത് ബോയ് ഫ്രണ്ട് അല്ലേ ആ അങ്ങനെ ഞാൻ ചന്ദ്രന്റെ ചോദിച്ചാൽ ഞാൻ ഇടയ്ക്ക് വെച്ച് ഫുഡൊന്നും കഴിക്കാതെ ഗ്യാങ് ഹൗസിലേ ഒറ്റയിരിപ്പായിരുന്നു രാത്രിയൊക്കെ ഒറ്റയിരിപ്പ് ആ ഞാൻ രണ്ടു മൂന്ന് ദിവസം വെളിയിലൊന്നും ഇറങ്ങൂലായിരുന്നു പിന്നെ പോയാത്തതിന് എനിക്ക് ഡിപ്രഷൻ ആയതുകൊണ്ട് ഞാൻ ഗ്യാങ് മെമ്പറിൽ നിന്ന് മാറി ബെഞ്ചിൽ വരെ കയറിയിരുന്നു ഇപ്പോ എനിക്ക് പറ്റണില്ല അയ്യോ ഞാൻ സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് ആരാക്കെ ശരിക്കും പറഞ്ഞ ലീഡറിന്റെ പവർ ഉണ്ട് സത്യം പറയാലോ ലീഡറിന്റെ പവർ ഉണ്ട് പക്ഷേ സ്ഥാനം മോഹോ ഇല്ലാത്തത് കൊണ്ട് ഇപ്പൊ ഇവിടെ നിക്കണേ അത്രേ ഉള്ളൂ കേറിക്കോ ഇട്ട് കേറിക്കോ വണ്ടിയൊക്കെ വാങ്ങിച്ചോ ഏതാ ഡുഗുലാറിയാണ് ഇതാണോ മനേശിയേ ആ ഞാൻ ഒരു ബഹുമാനം കൊണ്ട് അല്ലേ കേറിക്കോ അല്ല ഞാൻ എനിക്ക് നിന്റെ അടുത്ത് ബഹുമാനാണെന്ന് പറഞ്ഞു നീ എന്റെ വണ്ടി കയറേണ്ട ആവശ്യമുണ്ടോ കൊഴപ്പില്ല ഇരി ഞാൻ അകത്ത് വിട്ടേരാ അവിടെ ഇറങ്ങണേ ഇല്ല ഇവിടെ ഇറങ്ങോ ഇവിടെ ഇറങ്ങോ പോരെ ഇല്ല ജെൻഡർ ബോസ് ഉണ്ട് ജെൻഡർ ബോസ് ചുമ്മാ അവനില്ലേ എറ്റപ്പെടുത്തിട്ടാണ് വേണ്ട ഇവ മെനിക്കാൻ വന്നേ ഉള്ളൂ പറഞ്ഞത് അത് ഒരു പുതിയ പയ്യനെ നമുക്ക് രണ്ട് കപ്പിൾസ് ആയിട്ട് വേണം അല്ല ഞാനും എന്റെ ഫ്രണ്ടും നീ നിന്റെ കപ്പിളായിട്ടാണോ ഒരു ബിസിനസ് കാര്യവും ആവശ്യമുണ്ട് നമുക്ക് നമ്മുടെ വണ്ടി പോ എല്ലാരും കേറും ഗ്യാങ് വണ്ടിയില് ഇങ്ങോട്ട് നമ്മളിവിടെ വന്ന നന്നായി ഇല്ല വേറെ ഏത് സ്ഥലം പറയായിരുന്നു എന്റെ അടുത്ത് പിന്നെ വിശേഷം വിശേഷം ഞാൻ പറഞ്ഞേ കൊറേ നാള് ഡിപ്രഷനിലായിരുന്നേ സത്യം പറഞ്ഞ നല്ല ഡ്രസ്സിലൊക്കെ നടന്നേണ്ടാ ഡിപ്രഷനായിട്ട് എന്റെ വയറ് വരെ ചാടി നോക്കിയേ വയറ് നോക്കിയ എന്റെ കണ്ടോ വയറൊക്കെ ചാടി ആകെ ഇതായി ഡിപ്രഷനായി ഇനി വേണം ഇപ്പൊ കേസിൽ വന്നപ്പോഴാണ് സത്യം പറഞ്ഞ എനിക്ക് തിരിച്ച പവർ വന്നത് ഇനി വേണം പോയി തിരിച്ച് മെമ്പറായിട്ട് തിരിച്ചു കയറിയേ വർക്കൗട്ടൊക്കെ മാറ്റി വർക്കൗട്ടൊക്കെ ചെയ്ത് ഇപ്പൊ എന്തായാലും പോണവർക്ക് എന്തായാലും ഔട്ട്ഫിറ്റ് ഇടാം കൊള്ളാം കൊള്ളാം നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഇത് കൊള്ളാം ഇത് കൊള്ളാം ചന്ദ്ര നമുക്കപ്പോ പോവാം അവര് കടയിലുണ്ട് പിടിച്ചാലും മതി ഒന്ന് കണ്ടാ മതി കണ്ടാ മതി ഏത് ഡ്രോണാ ഈ കടയിലെ സെക്യൂരിറ്റി പണി പോലും നിനക്ക് തരാൻ തരാൻ റെഡിയല്ല കേട്ടോ ഏ നിനക്ക് തരട്ടെ എന്തിന്
എനിക്ക് മനസ്സിലാവും നീ പറയുന്ന തമാശ എനിക്ക് മനസ്സിലാവണ. കാർബൺ ലൈഫർ എന്റെ പൊന്നെ കേസിൽ ഇവൻ ഈ തോക്കിനെ പോയിട്ട് ഇവൻ ഒന്നും അറിഞ്ഞൂടെ. ഇവ ഒരു മണ്ടനാണ് സത്യം പറഞ്ഞ. ഇവൻ ഇവൻ ഇവിടുത്തെ ഇവൻ ഇവിടുത്തെ എന്താ പറയാ സെക്യൂരിറ്റി ആയിട്ട് പോലും മലയിൽ നടത്തൂല. കാരണം ആരെങ്കിലും വന്ന് കഥ തുറന്നാന്ന് പറഞ്ഞാൽ നമ്മൾ സ്പോട്ടി തുറന്നെടുത്തിട്ട് കണ്ണെടുത്ത് കൊടുത്ത് കിട്ടുവിടും. അങ്ങനത്തെ ഒരു മോനാണ് അവൻ. ചന്ദ്രബോസ് നിന്റെ അസിസ്റ്റന്റിനെ വിളിച്ചോണ്ട് പോയി ഇവിടുന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത കേസിലെടുത്ത് ഓരോ മണ്ടത്തരങ്ങൾ പറയലെന്ന് പറയാൻ വേണ്ടി എടുത്ത് വൃത്തികേട് പറയില്ല പെമ്പിള്ളാരെ ഫ്രണ്ട് വെച്ചിട്ട്. സിനിമ അവല്ല വരണ്ട അപ്പാ യേശു വരണ്ട. നീക നീക പിന്നെ ആമ്പിള്ളാര് നിന്നെ പോലെ വിസ്പർ വെച്ചോണ്ട് കിടക്കോടാ പട്ടി. ലൂസ് മോച്ച് വേണ്ടി സ്നാക്ക് ചെയ്യിടും. സിനിമനെ ഈ സംസാരം കേട്ടല്ലേ ആർക്കറിയാം മാമി പോക്കോ ഫാൻസ് ഇപ്പോഴും വെച്ചിരുന്ന സ്ട്രീമിനായിരുന്നു കേട്ടോ. എന്റെ ഈഗോയി തൊടല്ലേ ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇമ്മാരെ വിളിക്കണ്ടായിരുന്നു കേട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്നെ കണ്ടപ്പോ യുണീക് നെയിം എന്ന് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഏത് ജെന്റിൽമാന കുട്ടി വള്ളിക്കളസവും എന്റെ ഈ കൊടവി ഞാൻ ഉള്ള കാര്യം പറയാം. യവൻ കോട്ടസി വിട്ടിട്ട് വന്നാല് ഇവനെ മണ്ടാനെ വിളിക്കോളൂ പട്ടി. ആ ജെന്റിൽമാൻ എന്ന് വിളിക്കോ. സത്യം പറയാലോ.